ചൊവ്വാദോഷവും കണ്ടകശശനിയുമൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ഒരു ജോൽസന് തനിക്ക് വരുന്ന ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഫേസ്ബുക്കിൽ വന്ന ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കണ്ടതോടെ ഭൂതവും ഭാവിയുമെല്ലാം മറന്ന് ജോൽസൻ വർത്തമാനകാലത്തിലേക്ക് പോവുകയായിരുന്നു ആതിരയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിച്ചതോടെ യുവ യുവജോത്സന് കഷ്ടകാലം തുടങ്ങി സൗഹൃദം ഹോട്ടൽ മുറി വരെ എത്തി പിന്നീട് നഷ്ടമായത് ലക്ഷങ്ങളുടെ സ്വർണവും പണവുമാണ് ആതിര ആതിര എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഒരു യുവതിയുടെ പ്രിൻ്റ് റിക്വസ്റ്റ് കണ്ടപ്പോൾ കൊല്ലം അഴീക്കൽ സ്വദേശിയായ ജോത്സ്യൻ ഒരിക്കലും കരുതിയില്ല തൻ ഹണി ട്രാപ്പ് മോഡൽ കവർച്ചയ്ക്ക് ഇരയാകുമെന്ന് പൂജയെക്കുറിച്ചും ദോഷം മാറാനുള്ള വഴിപാടുകളെല്ലാം യുവതി ജോത്സ്യനോട് ചോദിച്ചു മനസ്സിലാക്കി വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ യുവതി അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം പൂജ ചെയ്യാനായി കഴിഞ്ഞ ഞായറാഴ്ച യുവതി ആവശ്യപ്പെട്ട പോലെ സ്വന്തം കാറിൽ ജ്യോത്സ്യൻ എറണാകുളത്തെത്തി കരൂരിൽ വെച്ച് അങ്ങനെ ആ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ആദ്യമായി നേരിൽ കണ്ടു തൻ്റെ അടുത്ത സുഹൃത്തായ അരുൺ ഇടപ്പള്ളിയിലുണ്ടെന്നും അവിടേക്ക് പോകാമെന്നും ജ്യോത്സ്യനോട് ആതിര പറഞ്ഞു എവിടേക്ക് പോകാനും തയ്യാറായിരുന്ന ജോത്സ്യൻ ആതിരയായി കാറിൽ കയറ്റി ഇടപ്പള്ളിയിലേക്ക് പോയി അരുണിൻ്റെ ഒപ്പം ഇവർ അന്ന് ഉച്ചയ്ക്ക് ഇടപ്പള്ളിയിലൊരു ഹോട്ടലിലെത്തി ജോത്സനും ആതിരയും ഭർത്താക്കന്മാർ എന്ന വ്യാജേന മുറികെടുക്കുകയും ചെയ്തു റൂം എടുത്ത ശേഷം കുടിക്കാനായി ഇവർ പായസം നൽകിയെങ്കിലും ജോൽസൻ കഴിച്ചില്ല പിന്നീട് ലഹരിപാനിയെ നൽകിയാണ് ഇദ്ദേഹത്തെ മയക്കിടത്തിയത് അഞ്ച് പവൻ്റെ മാല മൂന്ന് പവൻ്റെ ഒരു ചെയിൻ മൂന്ന് പവൻ്റെ മോതിരം എന്നിങ്ങനെയുള്ള ആഭരണങ്ങളും മുപ്പതിനായിരം രൂപയുടെ ഒരു മൊബൈൽ ഫോണുമാണ് ആ മയക്കത്തോടെ ജോത്സന നഷ്ടമായത് ഉച്ചയോടെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ആതിര തൻ്റെ ഭർത്താവ് ഉറങ്ങുകയാണെന്നും വൈകിട്ട് ഒന്ന് അന്വേഷിക്കണമെന്നും റിസപ്ഷനിൽ പറഞ്ഞിട്ടാണ് പോയത് വൈകിട്ട് ജോലിക്കാർ റൂമിലെത്തി നോക്കിയപ്പോൾ ജോത്സ്യൻ ബോധം കെട്ടുകിടക്കുന്നതാണ് കണ്ടത് കൊച്ചിയിലെ ബന്ധുവിൻ്റെ സഹായത്തോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞയാൽ തൊട്ടടുത്ത ദിവസം പോലീസിനെ കണ്ട് പരാതിയും നൽകി ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും ആതിര മാസ്ക് വെച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ കാണാനുമില്ല ആതിര അരുൺ എന്നീ പേരുകൾ വ്യാജമാണെങ്കിലും എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോത്സ്യം വിചാരിച്ചാലൊന്നും മുഖ്യ ഫേസ്ബുക്ക് അക്കൗണ്ടോ വ്യാജ പ്രൊഫൈലോ കണ്ടുപിടിക്കാൻ കഴിയില്ല അതിന് പോലീസോ സൈബർ സെല്ലോ ഒക്കെ തന്നെ വേണ്ടിവരും അതുകൊണ്ട് ഇത്തരം തട്ടിപ്പിന് ഇരയാകാതെ നോക്കുക ഒപ്പം ജോത്സ്യം എന്ന തട്ടിപ്പിനെയും ഒഴിവാക്കാൻ ശ്രമിക്കുക